എല്ലാവർക്കും സിമ്പിൾ ടിപ്സിലേക്ക് സ്വാഗതം. കർക്കിടകം സീരീസിൻ്റെ അവസാന വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക മാസത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആഹാര രീതികളെക്കുറിച്ചാണ്. കർക്കിടകത്തിൽ ശരീരം വിഷമയമാകുന്ന സമയമാണ്. അതുകൊണ്ട് ഭക്ഷണകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ശരീരത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാന ദോഷങ്ങളാണ് വാതം, പിത്തം, കഫം. ഇവയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഈ സമയങ്ങളിൽ നടത്തുന്ന ചികിത്സകൾക്ക് വളരെയധികം പ്രാധാന്യവും കൊടുക്കേണ്ടതുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാനായി ഓരോ വ്യക്തിയും കർക്കിടക മാസത്തിൽ ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നറിഞ്ഞാലോ? മരുന്ന് കഞ്ഞി. മഴ മൂലമുണ്ടാകുന്ന അനാരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ശരീരം ശുദ്ധീകരിക്കാൻ മരുന്ന് കഞ്ഞി സഹായിക്കുന്നു. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും മരുന്ന് കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിനും മനസ്സിനും ഗുണകരമാണ്. ഭക്ഷണ നിയന്ത്രണം. മഴക്കാല രോഗങ്ങൾ ഒഴിവാക്കാൻ കർക്കിടക മാസത്തിൽ ശുചിത്വവും ഭക്ഷണ നിയന്ത്രണവും കർശനമായി പാലിക്കേണ്ടതുണ്ട്. അധികവും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തണുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് നല്ലതാണ്. കർക്കിടകത്തിൽ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. ചുവന്ന അരി, ചെറുപയർ, നെല്ലിക്ക, പടവലങ്ങ, തേൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അമിത ഭക്ഷണവും തൈര്, പകലുറക്കം കഴിവതും ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കർക്കിടക മാസത്തിൽ ശീലിക്കേണ്ട ഭക്ഷണ നിയന്ത്രണങ്ങൾ കേട്ടുവല്ലോ? ഈ വീഡിയോ ഉപകാരമായെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ ടിപ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.